സുഹൃത്തുക്കളെ, ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇറക്കുന്നത്. വളരെ ദുഃഖകരമാണ് നമ്മുടെ കേരളത്തിന്റെ ഒരവസ്ഥ. കാരണം ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് വാഹനത്തിൽ വരുമ്പോൾ പോലീസുകാര് കൈകാട്ടി, എന്നോട് ലൈസൻസ് ചോദിച്ചു. ലൈസൻസ് ഇല്ല എന്ന ഒറ്റ കാരണത്താൽ എനിക്ക് ഫൈൻ അടച്ചു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റൂല എന്ന് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനൊരു നിയമം? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ലൈസൻസ് എടുക്കാൻ തയ്യാറായ ഒരാളാണ്. ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി അതിന്റെ എല്ലാവിധ കാര്യങ്ങളും പോയതാണ്. അപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാർ അവര് കയറിയിരുന്നിട്ട് എന്നോട് വണ്ടി ഓടിക്കാൻ പറയാം. എന്താണ് ഈ നാടിന്റെ അവസ്ഥ? ഞാന് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുത്തു. പക്ഷേ അവര് വണ്ടി നിർത്താൻ പറഞ്ഞപ്പോ ബ്രേക്കിന് പകരം ഞാൻ അറിയാതെ ആക്സിലേറ്റർ കൊടുത്തുപോയി. അപ്പൊ എനിക്ക് ലൈസൻസ് തരാൻ പറ്റില്ല അത്രേ. കാരണം ഈ ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ എന്ന കാലിന്റെ ചോട്ടിലുള്ള സാധനമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു സംഗതിയാണ് അത്. വണ്ടി നിർമ്മിക്കുന്ന കമ്പനിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ആക്സിലേറ്റർ എങ്ങാനും കയ്യിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ബ്രേക്ക് കയ്യുമേക്ക് തരികയായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബ്രേക്ക് ചെയ്യാം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അറിയാതെ ആക്സിലേറ്റർ കാല് കൊടുത്തതുകൊണ്ട് എനിക്ക് ലൈസൻസ് തരാൻ പറ്റൂല. പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അഹങ്കാരത്തിനെതിരെ പിണറായി വിജയന്റെ ഈ സർക്കാരിന്റെ ടെസ്റ്റ് എന്നോട് എച്ചിടാൻ പറഞ്ഞു. ഞാന് പറഞ്ഞു ഞാൻ എച്ചിടൂല, ഞാൻ വയ്യേടും. അതെന്താ ഉദ്യോഗസ്ഥന്മാര് പറയണത്? എന്തിനാ നമ്മൾ കേൾക്കേണ്ട ആവശ്യം? ഒരു ജനാധിപത്യ രാജ്യമല്ലേ, നമുക്ക് സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ ഈ ജനാധിപത്യ രാജ്യത്ത്, ഈ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ എച്ചിന് പകരം ഞാൻ വൈകിട്ടു. എന്നിട്ടോ അവർ എന്നെ പറ്റിക്കാൻ വേണ്ടി അവർ ചെയ്ത പണി എന്താണെന്നറിയോ? അതാണ് രസം. അവർ കുറെ കമ്പികൾ അവരിവിടെയൊക്കെ കുത്തിവെച്ചു. ഞാൻ ആ കമ്പികളൊക്കെ വണ്ടി കൊണ്ട് ഇടിച്ച് പുറത്ത് ചാടിച്ചു. എന്റെ പ്രതിഷേധമാണ്. എന്നിട്ട് എന്നോട് പറയാൻ നിങ്ങൾക്ക് ലൈസൻസ് തരൂല. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാവരും പ്രതിഷേധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.